Hi friends, Essi Raju's kitchen like a swagam. Variety rice anna. Sadhana ipo school inipom ipo vacation aayi ini school orkumba kutiyekku koduthu vidanum adu pole joliki povunavarku oru tiffin box il kondu vaanu eluppulla oru rice aanu njan undakkunnathu ഇതിന്റെ കൂടെ ഒരു പിക്കിളോ അല്ലെങ്കിൽ ഒരു പപ്പടോ അല്ലെങ്കിൽ വെറും കേർഡ് മാത്രം സാലഡ് വേണമെന്നില്ല ഒരു തൈര് മാത്രം കൂട്ടി കഴിക്കാവുന്ന ഒരു റൈസാണ് മിന്റ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത് മിന്റിന്റെ ഫ്ലേവർ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു കെട്ട് മിന്റ് ഇത് ഞാൻ വീട്ടിലുണ്ടായ മിന്റാണ് അത് ചെറുതായി അരിഞ്ഞു വെച്ചു ആദ്യം തന്നെ ഈ റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പം പൊന്നി റൈസോ അല്ലെങ്കിൽ കൈമ നമ്മുടെ ജീരശാലയോ എന്ത് റൈസായാലും കുഴപ്പമില്ല നമ്മൾ സാധാ ചോറ് വെക്കുന്ന റൈസ് വേണ്ട മട്ടരി വേണ്ട അല്ലാത്ത ബിരിയാണി ഉണ്ടാക്കുന്ന റൈസ് ആയാലും കുഴപ്പമില്ല അത് ഞാൻ ഒരു ഗ്ലാസ് അരി വേവിച്ച് വെച്ചതാണ് അതിലേക്ക് ആദ്യം തന്നെ നമ്മളൊരു ചട്നി ഉണ്ടാക്കണം അപ്പൊ മിന്റ് ഒരു അരിഞ്ഞു വെച്ച് ഒരു 15-20 അല്ലിയോളം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു 5 പച്ചമുളക് രണ്ടായി പിളർന്നത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഞാനത് ഇതാണ് ബ്രോക്കൺ ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി ഇത് ആവശ്യത്തിന് ഇട്ടാൽ മതി ചിലപ്പം പുളി മുഴുവൻ വേണ്ടി വരില്ല അത് നോക്കി നമ്മൾ ഇടണം ഇത്രയും ഇത് നമ്മൾ ആദ്യം വറുത്ത് നമ്മൾ പേസ്റ്റ് ആക്കണം ചട്നി ഉണ്ടാക്കണം അപ്പൊ ചട്നി ഞാൻ ഉണ്ടാക്കുന്നത് ഒലിവ് ഓയിലാണ് എന്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ട് അപ്പൊ അതിൽ വെളിച്ചെണ്ണ നല്ലതല്ല ഒന്നില്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ പച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് അത് ആദ്യം ഇത് വഴറ്റി ഇത് നമ്മൾ ചട്നി ഉണ്ടാക്കണം പിന്നെ റൈസ് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒനിയൻ ചെറുതായി അരിഞ്ഞത് അതിൽ കുറച്ച് കടുക് പൊട്ടിക്കുക അതിനുശേഷം ഉഴുന്ന് പൊട്ടിക്കണം അണ്ടിപ്പരിപ്പ് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കറിവേപ്പില അത് ഞാൻ ചെയ്യുന്നത് നെയ്യിലാണ് നെയ്യ് ഈ നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കി നെയ്യാണ് വീട്ടിൽ ബട്ടർ ഉരുക്കി എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ബ്രദറിന്റെ വൈഫ് തന്ന നെയ്യാണ് അത് വെച്ചാൽ ഞാനിത് ഉണ്ടാക്കുന്നു ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം പാൻ അടപ്പത്ത് വെച്ച് നമ്മളത് കത്തിക്കുകയാണ് കത്തിച്ചു പാൻ ഒരുവിധം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒരു അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഉഴുന്നും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അത് ഉഴുന്നിട്ട് കൊടുക്കണം ഉഴുന്ന് ഒന്ന് വറന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഉഴുന്ന് ബ്രൗൺ കളറായി അതിലേക്ക് ആദ്യം തന്നെ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് പുതിനയും ചേർത്ത് കൊടുക്കാണ് ഇതിനെ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിനിപ്പം അത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാട്ടോ ഞാൻ വേറെ ഇതിൽ മുളകൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കൂട്ടിയിട്ടേക്കണം രണ്ടുപേർക്കും ഇതൊരു എരിവ് കുറയ്ക്കാം എനിക്ക് പുളി പകുതി പുളി ഞാൻ മാറ്റി വെച്ചു പകുതി പുളിയും കൂടി ഇതിൽ ചേർത്ത് ഇതിപ്പോ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ചൂടാറി കഴിഞ്ഞ് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ പാൻ ഓൺ ചെയ്യാണ് റൈസ് ഇത് അരച്ചു വെച്ചു നമ്മള് ഇനിയിപ്പൊ ആദ്യം ഇത് റൈസിൽ മിക്സ് ചെയ്യാൻ പോവാണ്
ഇത് ഇങ്ങനെ അരച്ചു വെച്ചിട്ടേ നമുക്ക് കുറെ ദിവസം ഫ്രിഡ്ജിൽ വെക്കാം ഈ മസാല ചട്നി. പിന്നെ നമുക്ക് റൈസിന്റെ കൂടെ പിന്നെ വേണമെങ്കിൽ റൈസ് മാത്രം വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചട്ടി വെച്ചു ആദ്യം തന്നെ നമ്മള് നെയ്യ് ഒഴിക്കുകയാണ്. ഞാനൊരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇത് നല്ല നിറ നെയ്യാട്ടോ, അതിന് നല്ല മണമാണ്, കിട്ടാനും പാടാണ്. അങ്ങനെ നമ്മുടെ നെയ്യ് ചൂടായി, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഉള്ളിയിടാം. കറിവേപ്പില അവൽത്തുള്ളിയുടെയും നെയ്യുടെയൊക്കെ മണം, നല്ല മണം വരുന്നുണ്ട്. അതിൽ സവാള ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ്, സവാള വല്ലാതെ മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിന് സവാള ഒന്ന് വാടിയാൽ മതി, അതൊരു ട്രാൻസ്പെറന്റ് കളർ വന്ന് മതി, അധികം മൊരിയണ്ട. അതിലേക്ക് നമ്മൾ തീ കുറച്ച് നമ്മൾ അരച്ചു വെച്ച ചട്നി ഇടാം. ഞാൻ ഫുള്ള് ഇട്ടില്ല, കുറച്ച് മാറ്റി വെച്ചു. ചോറ് കുറവ് കാരണം നോക്കിയിട്ട് ഇടാം. ബാക്കി ഇട്ട് കൊടുക്കാം. ഉള്ളിട്ടു, എല്ലാം നന്നായി യോജിപ്പിച്ചു. ഇനി റൈസ് ഇടാതിരിക്കും. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ എന്റെ പുതിന ചോറ് റൈസ് റെഡി ആയിട്ടുണ്ട്. പപ്പടം ഉണ്ട്, വെറും കേടുണ്ട്, ഹോംമെയ്ഡ് പിക്കിള്, ഹോംമെയ്ഡ് കൊണ്ടാട്ടം, എല്ലാം ഹോംമെയ്ഡാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതിന്റെ കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.